നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കാറിൽ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ കുട്ടികളെ കൂടെ കൊണ്ടുപോകാറുണ്ട്. ചിലവർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് കൊണ്ടുപോകും, ചിലവർ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുട്ടികളെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനും കാണണം. പിന്നെ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബറായ റോഷനെയാണ് പിന്നെ ഈ ഒരു സബ്ജക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പം ആ റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ പിന്നെ കാറിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാർ സീറ്റ്, ചിൽഡ്രൻസിൻ്റെ കാർ സീറ്റ് ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ കാർ സീറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും, പിന്നെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. സ്പെഷ്യൽ സീറ്റാണ്, അത് വാങ്ങിച്ചിട്ട് വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്തിട്ട് അതിലാണ് കുട്ടികളെ ഇരുത്തേണ്ടത്. അപ്പോൾ ചാരി ഇരുത്തുന്ന രീതിയാണ് അത്, പല ആംഗിളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാർ സീറ്റ് വാങ്ങാൻ കിട്ടും. അത് ഫിറ്റ് ചെയ്യേണ്ടത് പിന്നെ കാറിൻ്റെ ബാക്ക് സീറ്റിലാണ്. ബാക്ക് സീറ്റിൽ സെൻറ്ററിലായിട്ടായിരിക്കണം ഫിറ്റ് ചെയ്യേണ്ടത്. അതുകൂടാതെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ മുഖം കാറിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഫേസ് ചെയ്യുന്ന വിധത്തിലാണ് ആ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഫ്രണ്ട് സൈഡിലേക്കല്ല, ശ്രദ്ധിക്കുക, കാറിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഫേസ് ചെയ്യുന്ന വിധത്തിലായിരിക്കണം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. എന്തിനാണ് പിന്നെ ഇങ്ങനെ കാർ സീറ്റ് ഫിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ സ്പൈനൽ കോഡിന് ഇഞ്ചുറി ആവാനുള്ള ചാൻസ് കൂടുതലാണ് ചെറിയ കുട്ടികളുടെ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് അത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ അത്തരം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് പിന്നെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ശരിക്കും കാറിൽ ഇരുത്തേണ്ടത്. കാർ സീറ്റ് നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം. സ്പെഷ്യൽ സീറ്റാണ്, അത് നമുക്ക് കാറിൻ്റെ പിന്നെ ബാക്ക് സൈഡ് സെൻറ്ററിൽ ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ബെൽറ്റുകൾ ഇട്ടിരിക്കണം. എന്താണോ യൂസർ മാനുവൽസിൽ പറയുന്നത്, യൂസർ മാനുവൽ അതിനകത്ത് തന്നിട്ടുണ്ടാവും, അത് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരം വളരെ കൃത്യമായിട്ട് വേണം ആ സീറ്റ് അവിടെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പല ആളുകൾ ഇങ്ങനെയുള്ള കാർ സീറ്റുകൾ വാങ്ങിക്കും, എന്നിട്ട് അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്യും. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അതിൽ ആംഗിളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കി ഏത് ആംഗിളിലാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഈ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യം പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു കാർ സീറ്റ് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിന്നെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കാനുണ്ടെങ്കിൽ അവരെ മടിയിലിരുത്തിയിട്ട് കൊണ്ടുപോകുന്നതിന് പ്രശ്നമൊന്നുമില്ല, അവർക്കാകുമ്പോൾ അത് കെയർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ പിന്നെ ഇതിലെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് അനക്കം തട്ടാത്ത പോലെ ഇത് പിന്നെ കറക്റ്റായിട്ട്, എന്താ, വലിയൊരു ഷെയ്ക്ക് വരാത്ത മാതിരി ഈ ഒരു സീറ്റിൽ പിന്നെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ സീറ്റിൽ ഇപ്പം കിടന്നിട്ടാണെങ്കിൽ, ചാരി കിടന്നിട്ടാണെങ്കിൽ ആ ഒരു രീതിയിൽ അനക്കം തട്ടാതെ ഇരുന്നോളും. എന്നാലും പിന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് മാത്രമായിട്ട് എന്താ പറയുക, ഈ ഒരു കാർ സീറ്റ് മാത്രമായിട്ട് വെക്കരുത്. പിന്നെ മടിയിൽ ഇരുത്തുന്നതിനെക്കാട്ടിയും പിന്നെ സേഫായിട്ട് ഇതിൽ നല്ല ഫിക്സഡ് ആയിട്ട് നമുക്ക് ഇരുത്താൻ വേണ്ടി പറ്റും. അങ്ങനൊരു ഗുണം കൂടി ഇതിനുണ്ട്. പിന്നെ അപ്പോൾ അത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക, ചെറിയ കുട്ടികളെ കൊണ്ടുപോകുമ്പോഴുള്ള കാര്യം. പിന്നെ നമുക്ക് എപ്പോഴും സുരക്ഷിതം ബാക്ക് സീറ്റ് തന്നെയാണ്. 13 വയസ്സ് വരെ ഉള്ള കുട്ടികളെ ബാക്ക് സീറ്റിൽ ഇരുത്തണം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവരെ ബാക്ക് സീറ്റിൽ ഇരുത്താം. ബാക്ക് സീറ്റിൽ ഇരുത്തുന്ന സമയത്ത് പിന്നെ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ബെൽറ്റ് നിർബന്ധമായിട്ടും ഇട്ടിരിക്കണം. കൂടെ ഒരാളുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും, ബാക്കിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ബാക്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഇരുന്നാൽ തന്നെ കുട്ടികൾ പിന്നെ അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കില്ല. അപ്പം വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്തെറിയാനൊക്കെ ചാൻസ് ഉണ്ട്, ശരിയല്ലേ? മുമ്പിലേക്ക് എടുത്തെറിയും, ചിലപ്പോൾ ഡ്രൈവറെ തലക്കായിരിക്കും ഏറുകൊള്ളുക. അപ്പം അതൊന്നും പറയാൻ പറ്റില്ല. കുട്ടികൾ എന്താ ചെയ്യുക, പിന്നെ എന്താണ് അവരുടെ റെസ്പോൺസ് ഒന്നും പറയാനേ പറ്റില്ല, അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ ഇരുത്തുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വണ്ടിയുടെ ബാക്ക് സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയിരിക്കണം. നിർബന്ധമായിട്ടും അങ്ങനെ എറിയാൻ പറ്റുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് മാറ്റിയിരിക്കണം. അതുകൂടാതെ എന്തെങ്കിലുമൊക്കെ മൂർച്ചയുള്ള സാധനങ്ങൾ, ഇപ്പോൾ ടൂൾസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വണ്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ബാക്ക് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തു മാറ്റണം. വണ്ടി ഷെയ്ക്കാവുന്ന സമയത്ത് ഇങ്ങനെയുള്ള ടൂൾസുകളൊക്കെ കുട്ടികളുടെ മേത്ത് വരാനും അല്ലെങ്കിൽ കുട്ടികളുടെ മേത്തേക്ക് പിന്നെ കൊള്ളാനും മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളെ ഇരുത്തുന്ന സമയത്ത് ഡോർ ലോക്ക് നിർബന്ധമായിട്ടും
നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഡോർ ലോക്ക് പിന്നെ ചൈൽഡ് ലോക്ക് ഉണ്ട്, അത് പിന്നെ നിങ്ങൾ ഓൺ ചെയ്തിരിക്കണം, ചൈൽഡ് ലോക്ക് ആക്കിയിരിക്കണം. അല്ലെങ്കിൽ കുട്ടികൾ തുറക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കില്ല, പെട്ടെന്നായിരിക്കും എന്ത് സംഭവിക്കുക, നല്ല സ്പീഡിൽ പോകുമ്പോഴേക്കും ചിലപ്പോൾ ഡോറ് തുറന്നു പോകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൈൽഡ് ലോക്ക് ആക്കിയിട്ട് ഇരുത്തുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഗ്ലാസ്, ഡോറിൻ്റെ ഗ്ലാസ് നമുക്ക് ലോക്ക് ചെയ്യാം. പിന്നെ അത് ചെയ്തിരിക്കണം കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത്. എന്നുവെച്ചാൽ അവർ പിന്നെ ഈ പറഞ്ഞ പോലെ പവർ ബട്ടണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് ചിലപ്പോൾ അവർ പ്രസ് ചെയ്ത് ഡോറൊക്കെ തുറക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരു പ്രാവശ്യം കണ്ടാൽ മതി, പിന്നെ കുട്ടികളെ ചെയ്തോളും. അപ്പോൾ എങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കും കുട്ടികൾ. നല്ല രസമായിരിക്കും കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത്. പക്ഷേ അതിൻ്റെ ഡേഞ്ചർ എന്താണ്, അതിലൂടെ കൈയിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും കുട്ടികൾക്കറിയില്ല. അപ്പോൾ അവരത് തുറക്കാൻ ശ്രമിക്കും. അപ്പോൾ ഡോർ ഗ്ലാസ് ലോക്ക് ചെയ്യുന്ന ബട്ടൺ ഉണ്ട്, അത് നിങ്ങൾക്ക് ഡ്രൈവറുടെ സീറ്റിൽ റൈറ്റ് സൈഡിൽ ഡോറിൽ തന്നെ ഉണ്ടാവും ആ ഒരു ബട്ടൺ. അത് പ്രസ് ചെയ്ത് ഗ്ലാസ് ലോക്ക് ചെയ്യുന്ന മാതിരി ആക്കി വെക്കുക. ആ പിന്നീട് ഗ്ലാസ് താഴ്ത്താനും പൊക്കാനൊന്നും കഴിയില്ല, അത് അൺലോക്ക് ചെയ്യണം അവിടുന്ന്. അത് നിങ്ങൾ സുരക്ഷിതമായിട്ട് ചെയ്യുക. അത് നല്ലൊരു കാര്യമാണ് കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ, അല്ലെ മനസ്സിലാവുന്ന പ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ, കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഡ്രൈവ് ചെയ്യുമ്പോൾ അനങ്ങാണ്ടിരിക്കണം. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഈ ഡ്രൈവിങ്, ശ്രദ്ധ തെറ്റാൻ പാടില്ല. അപ്പം ഓടിക്കുന്ന ആൾ ഡ്രൈവർ ഇതൊക്കെ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമൊന്നും അത്ര മനസ്സിലാവില്ല, പിന്നീട് മെല്ലെ കുട്ടി മനസ്സിലാക്കാൻ തുടങ്ങും. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അനങ്ങാണ്ടിരിക്കണം, എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പല കുട്ടികളും എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം ഫ്രണ്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, എഴുന്നേറ്റ് നിൽക്കുക. അവിടുന്ന് ഒരു രസമാണ് കുട്ടികൾക്ക് റോഡ് കാണാൻ വേണ്ടിയിട്ടൊക്കെ രസമുണ്ടാവും. അപ്പോൾ മുമ്പിൽ ഇരുത്താതിരിക്കുക, മാക്സിമം ബാക്കിൽ തന്നെ ഇരുത്തുക. ബാക്കിൽ ഇരുത്തിട്ട് ഈ പറഞ്ഞ പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന ആ ഒരു സ്വഭാവമൊക്കെയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റണം. അത് പറഞ്ഞ് പറഞ്ഞ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അത് മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, സാധാരണ നമ്മൾ പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ബാക്കിലുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ കെയർ നമ്മൾ ഡ്രൈവിങ്ങിൽ കൊടുക്കണം. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണയൊക്കെ ഇങ്ങനെ പിന്നെ എന്തെങ്കിലും എമർജൻസി ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മളിങ്ങനെ മുമ്പോട്ട് ആഞ്ഞു പോകും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് തന്നെ വല്ലാണ്ട് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും, ചിലപ്പോൾ നമ്മൾ മുഖം മുമ്പോട്ടേക്ക് ഇടിക്കും. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരാണ്ട് ഈ സഡൻ ബ്രേക്കൊക്കെ ചെയ്യുമ്പോൾ. ഈ ഒരു സമയത്ത് കുട്ടികളാണ് ബാക്കിലില്ലെങ്കിൽ അവർക്ക് വരുന്ന ഇഞ്ചുറി വളരെ വലുതായിരിക്കും. നമ്മൾക്ക് തന്നെ ഇപ്പം ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഭയങ്കര പരിക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ കുട്ടികൾക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അത് വലിയ പരിക്കായിരിക്കും, നമുക്ക് ഒരിക്കലും പെട്ടെന്ന് കുട്ടീനെ രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയൊക്കെ വരും. അപ്പോൾ ചെറിയ രീതിയിലെങ്കിലും പിന്നെ ബ്രേക്കൊക്കെ ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ബാക്കിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, അപ്പോൾ ഞാൻ ചവിട്ടുന്നത് വളരെ ശ്രദ്ധിച്ചായിരിക്കണം. ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, നല്ലൊരു സ്പീഡിൽ പോവാതിരിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും നല്ലത്. അതായത് ബാക്കിൽ കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ ഒരു അമിത വേഗതയിൽ പോകരുത്. അമിത വേഗതയിൽ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു എമർജൻസി ബ്രേക്ക് ചിലപ്പോൾ പിടിക്കേണ്ടി വരിക. അങ്ങനെ പിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം കഷ്ടമായിരിക്കും, എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾ തന്നെ ആയിരിക്കും കാണേണ്ടി വരിക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കുട്ടി ബാക്കിലുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ഡ്രൈവ് ചെയ്യണം. പിന്നെ സീറ്റ് ബെൽറ്റ് എല്ലാവരും ധരിച്ചിരിക്കണം, വണ്ടിയിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ സീറ്റ് ബെൽറ്റ് കൃത്യമായിട്ട് ധരിച്ചിരിക്കണം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് പിന്നെ കുട്ടികൾ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് കുട്ടികൾ ഓടി വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുട്ടീനെ കാണില്ല, എവിടെയുള്ളതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ചിലപ്പോൾ ബാക്ക് സൈഡിൽ നിന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ റിവേഴ്സോ ഫ്രണ്ടിലേക്കൊക്കെ എടുക്കുന്ന സമയത്ത് അപകടം വരാൻ ചാൻസ് ഉണ്ട്. കാറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചെറിയ കുട്ടീനെ ചിലപ്പോൾ നിങ്ങൾ കണ്ടു എന്ന് വരില്ല, ഏതെങ്കിലും സൈഡിലുണ്ടാവും കുട്ടി നിന്നിട്ട്. അതൊരു സന്തോഷമാണ്. ഇപ്പോൾ ആരെ അച്ഛനാണോ അമ്മയാണോ ആരാണ് ഡ്രൈവ് ചെയ്യുന്നത്, അവരെ കൂടെ പോകാനുള്ള ഒരു സന്തോഷമാണ്. നിങ്ങൾ കുട്ടീനെയും കൂട്ടിയിട്ട് ആയിരിക്കുമല്ലോ പോവുക, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ വഴിക്കായിരിക്കും പോവുക, നിങ്ങളെ മൈൻഡിൽ വേറെ ആയിരിക്കും. കാറിനകത്ത് കയറുന്ന സമയത്ത് കുട്ടിയുടെ ഓർമ്മ പോലും ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഓടി വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒന്നിക്കിൽ പറയാതിരിക്കുക കാറിൽ പോകുന്നത്, അല്ലെങ്കിൽ ഓടി വരുന്ന കുട്ടിയാണെങ്കിൽ വേറെ ഒരാളെ ഏൽപ്പിക്കുക, നോക്കാൻ ഏൽപ്പിക്കുക, കൈ പിടിച്ച് ഏൽപ്പിച്ചതിന് ശേഷം മാത്രം കാറിൽ കയറുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ അപകടങ്ങൾ പലയിടത്തും സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ അതേപോലെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ കളിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ കാറ് ദൂരെ നിന്ന് കുട്ടികൾ കാണുന്നുണ്ടാവും, ഓടി വരുന്നുണ്ടാവും. പിന്നെ മുന്നിലേക്ക് തന്നെ അവർക്ക് ഓടി വരിക, കാറിന് മുന്നിലേക്ക് ഓടി വരും. അപ്പോൾ വീട്ടിലേക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മെല്ലെ കൊണ്ടുപോവുക. മെല്ലെ കൊണ്ടുപോയിട്ട് വീട്ടിൽ പാർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ്. എവിടെ നിന്നാണ് കുട്ടികൾ ഓടി വരുന്നതെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. അവരെവിടെയെങ്കിലും ഒളിച്ച് കളിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഓടി നിങ്ങളെ കാറിന് മുമ്പിലേക്ക് വരും. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് വരുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. പക്ഷേ മനസ്സിലാക്കുക, ഒരു പക്ഷേ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഈ ഓടി വരുന്നത്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വേറൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്കൊക്കെ കുറച്ച് റിലാക്സ് കിട്ടുന്ന, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ചില മ്യൂസിക്കുകളൊക്കെ നമുക്ക് വണ്ടിയിൽ ഓൺ ചെയ്ത് വെക്കാം. കുട്ടികൾക്ക് ഒന്ന് റിലാക്സ് ആവും, ചിലപ്പോൾ ആ മ്യൂസിക്കൊക്കെ കേട്ടുകൊണ്ട് കുട്ടി പിന്നെ എൻജോയ് ചെയ്തിരിക്കുന്നുണ്ടാവും വണ്ടിയിൽ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയൊന്നും ഉണ്ടാവില്ല വണ്ടിയിൽ നിന്ന്. അനങ്ങാണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ പാട്ട് കേട്ടാൽ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനത്തെ പാട്ട് വെക്കുക. ശ്രദ്ധിക്കണം, പാട്ട് വെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ്
മാറിപ്പോകരുത്, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയണം. എല്ലാവർക്കും പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല, ചിലവർ പാട്ട് ആസ്വദിച്ചു പോവും, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ മറന്നു പോവും. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും പിന്നെ ഈ ഒരു പരിപാടിക്ക് നിൽക്കേണ്ട, നിങ്ങൾ പാട്ടൊന്നും ഓൺ ചെയ്യേണ്ട. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യും, പാട്ട് കേട്ടാലും പ്രശ്നമില്ല എന്ന ലെവലിൽ, അല്ലെങ്കിൽ അത് ആസ്വദിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കാര്യം ചെയ്യുക, എന്തെങ്കിലും മ്യൂസിക് ഓൺ ചെയ്ത് കൊടുക്കുക. ആ കുട്ടീനെ അവിടെ നല്ലതായിട്ട് പിന്നെ വൃത്തിയിലിരുത്താൻ വേണ്ടി പറ്റും നമുക്ക്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും ഈ ഒരു സബ്ജക്റ്റ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് റോഷനെ പറഞ്ഞുകൊണ്ടാണ്, ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്റ്റ് തന്നെയാണിത്. കുട്ടികളുള്ളവരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം, എന്നുവെച്ചാൽ കുട്ടികളുടെ ബിഹേവിയർ എപ്പോൾ എങ്ങനെയെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെരുമാറുക. പിന്നെ വേറെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ബാക്കിലുള്ള കുട്ടിയുടെ മേലെ ഒരു ശ്രദ്ധ വേണം. കുട്ടി എന്താ ചെയ്യുന്നത് എങ്ങനെയാണെന്നെല്ലാം നിങ്ങൾ ഇടക്ക് നോക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ബാക്കിൽ നിന്ന് നിങ്ങളെ തള്ളും, പിടിച്ച് തള്ളും. ഡ്രൈവറിനായിരിക്കും ചിലപ്പോൾ തള്ളുന്നുണ്ടാവുക, കുട്ടിക്കറിയില്ല തള്ളിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ പിന്നെ ഓടിക്കുന്ന ആളെ കൺട്രോൾ ചെയ്യും, അങ്ങനെയൊന്നും പിന്നെ കുട്ടിക്കറിയില്ല. ചിലപ്പം ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം, ഒരു കുട്ടി ബാക്കിലുണ്ടാകും, ചിലപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് തള്ളും. തള്ളിയ സമയത്ത് ഞാൻ ശ്രദ്ധിക്കണം, കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കുട്ടിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുട്ടി ചെയ്യും, ചിലപ്പോൾ തല പിടിച്ചിട്ടായിരിക്കും ഫ്രണ്ടിലേക്ക് തള്ളുക, നിങ്ങളെ കൺട്രോളൊക്കെ തെറ്റിപ്പോകും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയൊന്നും ആവാതെ പിന്നെ നമ്മളൊരു എക്സ്ട്രാ കെയറോട് കൂടിയിട്ടായിരിക്കണം കുട്ടികൾ കൂടി ഉണ്ടാകുമ്പോൾ ഡ്രൈവ് ചെയ്യേണ്ടത്. എന്തായാലും ഇപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഇന്ന് ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.